കർണാടകയിൽ തർക്കം അവസാനിക്കുന്നില്ല. ഇതുവരെ മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി ഡി കെയും സിദ്ധരാമയ്യുമായിരുന്നു തർക്കം. ഇപ്പോഴിതാ മറ്റു പല നേതാക്കളും മന്ത്രിസ്ഥാനത്തിനു വേണ്ടി തർക്കിക്കുകയാണ്. സ്ഥാനത്തിനായി സമ്മർദ്ദം ശക്തമാക്കി കോൺഗ്രസ് നേതാക്കൾ. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വീടിനു മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു. മുതിർന്ന നേതാവും എംഎൽഎയുമായ ജി എസ് പാട്ടീലിന്റെ അനുയായികളാണ് സിദ്ധരാമയ്യയുടെ വീടിനു മുന്നിൽ പ്രതിഷേധം നടത്തുന്നത്. പാട്ടീലിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് പ്രതിഷേധം. ഈ പ്രതിഷേധം എവിടെ എത്തുമെന്ന് കണ്ടറിയണം. ഇതിനിടയിൽ എം ബി പാട്ടീൽ മറ്റൊരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. സംസ്ഥാനത്ത് അഞ്ചു വർഷവും സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി ഭരിക്കുമെന്ന അവകാശവാദമാണ് മന്ത്രി എം പി പാട്ടീൽ ഉയർത്തിയത്. മുഖ്യമന്ത്രി പദവി കൈമാറ്റം രണ്ടര വർഷത്തിന് ശേഷം വേണോ എന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. അങ്ങനെ ഒരു തീരുമാനവും ഹൈക്കമാൻഡ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അഞ്ചു വർഷവും സിദ്ധരാമയ്യ തന്നെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായി തുടരുമെന്നാണ് എം പി പാട്ടീൽ പറയുന്നത്. അതേസമയം കർണാടകയിൽ സിദ്ധരാമയ്യ സർക്കാർ അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യ നിയമസഭാ സമ്മേളനം ഇന്ന് തുടങ്ങി. മൂന്ന് ദിവസത്തേക്കാണ് സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. പ്രോടൈം സ്പീക്കറായി ആർ വി ദേശ്പാണ്ഡെയെ തിരഞ്ഞെടുത്തു. എംഎൽഎമാർക്ക് പ്രോടൈം സ്പീക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. ഈ സമ്മേളന കാലയളവിൽ തന്നെ സ്പീക്കറെയും തിരഞ്ഞെടുക്കും. ടി ബി ജയചന്ദ്ര, എച്ച് കെ പാട്ടീൽ എന്നിവരെയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ഈ ആഴ്ച തന്നെ മന്ത്രിസഭാ വികസനം ഉണ്ടാകുമെന്ന സൂചനയും കോൺഗ്രസ് ക്യാമ്പ് നൽകുന്നുണ്ട്. ശനിയാഴ്ച മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമടക്കം എട്ട് മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. അതേസമയം കർണാടകയിലെ ജനങ്ങൾക്ക് നൽകിയ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്ന വാക്ക് സിദ്ധരാമയ്യ പാലിക്കുകയുണ്ടായി. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് പിന്നാലെയാണ് വാഗ്ദാനം ചെയ്ത അഞ്ചു പദ്ധതികളിലേക്കുള്ള ആദ്യ ചുവട് സർക്കാർ വെച്ചത്. സർക്കാർ നടപ്പാക്കാൻ പോകുന്ന അഞ്ച് ക്ഷേമ പദ്ധതികൾക്കായി 50,000 കോടി രൂപയാണ് വാർഷിക ചിലവ് കണക്കാക്കിയിരിക്കുന്നത്. പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോകില്ലെന്നും മുഖ്യമന്ത്രി വാക്കു നൽകി. സാമ്പത്തിക ചിലവ് വലിയ കടമ്പയാണെങ്കിലും സർക്കാർ നൽകിയ ഉറപ്പുകൾ നിറവേറ്റപ്പെടുമെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ വീടുകളിലും 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകാനുള്ള ഗൃഹ ജ്യോതി പദ്ധതി, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് 10 കിലോ സൗജന്യ അരി ലഭ്യമാക്കുന്ന അന്നഭാഗ്യ പദ്ധതി, കുടുംബനാഥകൾക്ക് മാസത്തിൽ 2,000 രൂപ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്ന ഗൃഹലക്ഷ്മി പദ്ധതി, പൊതുവാഹനങ്ങളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ശക്തി പദ്ധതി, തൊഴിൽരഹിതരായ ബിരുദധാരികൾക്ക് 3,000 രൂപയും ഡിപ്ലോമക്കാർക്ക് 1,500 രൂപയും സാമ്പത്തിക സഹായം നൽകുന്ന യുവനിധി പദ്ധതി എന്നിവയായിരുന്നു കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ. അതേസമയം നവംബർ 13 നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നെങ്കിലും തർക്കത്തെ തുടർന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപനം 5 ദിവസമാണ് വൈകിയത്. ദില്ലിയിൽ വെച്ച് സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറുമായി കോൺഗ്രസ് നേതൃത്വം നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച് സമവായത്തിലെത്തിയത്.